ഹേയ് ഗൈസ്, ഇതാണ് ഷാസലി. 19 ഓഗസ്റ്റ് 2022 ചുരുണ്ട മുടിയുള്ള ഈ ആപ്പിൾ വിരോധി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കട്ട ആപ്പിൾ ഫാൻ ബോയെ ഞാനും കട്ട ആപ്പിൾ ക്രിട്ടിക്കായ ഷാസൽ തമ്മിൽ അന്ന് തന്നെ ഒരു ബോണ്ട് ഫോം ആയി. എനിക്ക് ലൈഫിൽ ഒരുപാട് സർപ്രൈസുകൾ കൊടുക്കാൻ ഇഷ്ടമാണെങ്കിലും അധികം ആരും എന്നെ ഇങ്ങോട്ട് വന്ന് സർപ്രൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ സർപ്രൈസ് ചെയ്ത് എന്നെ ഞെട്ടിച്ച വളരെ ചുരുക്കം ചില ആൾക്കാരിൽ ടോപ്പിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ സ്വന്തം ഷാസൽ. അങ്ങനെ 17 ഫെബ്രുവരി 2023 അവന്റെ ബർത്ത്ഡേക്ക് ഞാൻ അവനൊരു ചെറിയ ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തു. ഈ വീഡിയോ അതാണ്. ഹേയ് ഗായ്സ്, ഇന്ന് അതായത് 12 മണി രാത്രി 12 മണി ആകുമ്പോഴത്തേക്കും ഫെബ്രുവരി 17 ആണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ചങ്ക് മച്ചാൻ ഷാസളിയന്റെ ഹാപ്പി ബർത്ത്ഡേ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ടു അളിയ. അപ്പോ അവന്റെ ബർത്ത്ഡേ ആയപ്പോ എനിക്ക് അവന് കുറച്ച് ഗിഫ്റ്റ് കൊടുത്ത് സർപ്രൈസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. സുഹൃത്തുക്കളെ, അവൻ ഞാൻ എറണാകുളത്തുള്ള കാര്യം പോലും അറിയില്ല. അപ്പോ അവനെ വിളിക്കണം. വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ഈ ഗിഫ്റ്റ് കൊടുക്കാം. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് സാധനങ്ങള്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എനിക്ക് എന്റെ ലൈഫിൽ അങ്ങനെ എന്നെ ആരും അധികം സർപ്രൈസ് ചെയ്ത് വലിയ ഗിഫ്റ്റ് ഉള്ളതെന്ന് തന്നിട്ടുള്ളല്ലോ. പക്ഷെ അങ്ങനെ തന്നിട്ടുള്ള ചുരുക്കം ചില ആൾക്കാര് ലിസ്റ്റിന്റെ ടോപ്പിൽ നിൽക്കുന്ന ആളാണ് ഷാസല. സുഹൃത്തുക്കളെ, അപ്പൊ ഷാസിന് കൊടുത്തില്ലേ പിന്നെ ഞാൻ ആർക്കാ കൊടുക്കുക? അപ്പോ ആദ്യം തന്നെ അവനും എന്നെ പോലെ ഒരു കോമിക് മുക്കല്ല, ഒരിടത്ത് വരുന്ന ആരും മുക്കണ്ട, കോമിക് ബുക്ക് അനിമെ മാങ്ക നേടാണെന്ന് എനിക്കറിയാം. അപ്പൊ അവന് ബാറ്റ്മാന്റെ കില്ലിംഗ് ജോക്ക് എന്ന സാധനം നല്ല രസമായിരിക്കും. അൺബോക്സ് ചെയ്യുമ്പോൾ കണ്ടാ നിങ്ങളും. അത് കഴിഞ്ഞ് അവൻ അത് പൊട്ടിച്ചുകൊണ്ട് നിൽക്കുമ്പോ അതിന്റെ പുറകിൽ കൂടെ ഇത് കൊടുക്കും. ഇത് 1 മില്യൺ എന്ന് പറഞ്ഞാൽ എന്റെ ഫേവറേറ്റ് പെർഫ്യൂം ആണ്. പെർഫ്യൂം ഉപയോഗിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല മണമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പെർഫ്യൂം ഊതേ തോയിലത്തോ അതുപോലെ പെർഫ്യൂം ആണ്. ഇത് കൊടുക്കണം. ഇതിന്റെ പുറകിൽ കൂടെ അവൻ അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അവൻ ഇടയ്ക്ക് വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വാച്ചിന്റെ പടം ഇട്ടിട്ട്, ജിഷോക്കിന്റെ ഒരു വാച്ചായിരുന്നു, ഡേം പറയുന്ന ഈ സ്ക്രീനിൽ കാണുന്ന സാധനമാണ്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇതുവന് കിട്ടാൻ ആഗ്രഹമുള്ള സാധനമായിരിക്കും എന്ന്. അങ്ങനെ ആ വാച്ച് ഞാൻ ട്രാക്ക് ഡൗൺ ചെയ്ത് പോയി ആ വാച്ച് വാങ്ങിച്ച് ഞാൻ പാക്കറ്റിനകത്ത് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നും കൊടുത്ത് നമ്മൾ അവനെ സർപ്രൈസ് ചെയ്യും. ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് ഷാസലി. ഇതൊക്കെ എവിടെയെങ്കിലും വെക്കണം കേട്ടോ ഗൈസ്. ഈ വാച്ച് ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് ഈ ഡാഷ് ബോർഡിന്റെ അകത്ത് ഇവിടെ വെക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് ഈ പെർഫ്യൂം നമുക്ക് ഇതിന്റെ അകത്ത് വെക്കാം. ഇത് ഇതവിടെ വെക്കഞ്ഞേ, ഇതിന്റെ അടിസ്ഥാനം. അപ്പോ മൂന്ന് ഗിഫ്റ്റുകൾ നമ്മൾ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞ സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ശാസന വിളിക്കാം. അളിയ, ഞാൻ എറണാകുളത്തുണ്ടടാ. ഓ, ഞാൻ വന്ന്, നീ എവിടാ? എടാ, ഞാൻ അങ്ങോട്ട് വരട്ടാ. ഓക്കെ, ഇതാ വരും, ഇതാ വരും. ഡേവിഡ് കാറിന്റെ അകത്ത് ഒളിപ്പിച്ചതൊക്കെ വെറുതെ ആവുമല്ലോ സുഹൃത്തുക്കളെ, അവൻ വീട്ടിലോട്ട് വിളിച്ചേക്കാണല്ലേ. നമുക്ക് നോക്കാം, ആദ്യം അവന്റെ ഫ്ലാറ്റിന് അങ്ങോട്ട് പോ, എന്നിട്ട് ഞാൻ വരാം. പിയ മേരെ പിയ പിയ ഓ മേരെ പിയ മേരെ പിയ പിയ. എടാ, നീ താഴോട്ട് വരും അളിയ. പോരും ഗൈസ്, അവൻ വീട്ടിൽ പോയി ഇതെല്ലാം കൂടെ കൈ എടുത്തോണ്ടിരിക്കാൻ നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആല്ലോ. അപ്പൊ അവൻ വരട്ടെ, ഇഷ്ടപ്പെടുവായിരിക്കുമല്ലേ. ഹലോ മൈ ഡിയർ ഷാസ് ബ്രോ, എവിടെയാണ്? ഒന്നുമില്ലടാ, ഇവിടെ ഒക്കെ തന്നെ ഉണ്ട്. എന്താ സംഭവം? ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ. നിന്റെ സീരിന്റെ അടിയിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓ മൈ ഗോഡ്. നീ അന്ന് പറഞ്ഞ കടയില് ഞാൻ പോയി അവിടെ ആരിച്ച് പെറുക്കി. ഇത് എന്റെ കണ്ണി പെടാ. കോമിക് ബുക്ക് നേർഡ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവാ ഫീല്. ഇത് ഞാൻ കണ്ടിട്ടില്ല ഈ സാധനം, ഞാൻ കണ്ടിട്ട് എന്റെ കണ്ണി പോലും പെട്ടിട്ടില്ല. ഇത് പൊട്ടിക്കണം എന്നുണ്ട്. ബിക്കോസ് പൊട്ടിക്കണ്ട, നിനക്ക് കളക്ട് ചെയ്യാനാണെങ്കിൽ അതങ്ങനെ തന്നെ ഇടുന്നുണ്ട്. മിന്റ് കണ്ടീഷനില് വെരി റെയർ കോമിക് ബുക്ക്. ഞാൻ പറഞ്ഞ ഇത് സാധാരണ എഡിഷൻ അല്ലത്. എന്റെ പൊന്നു പോലെ ഇതിന്റെ ഡ്യൂലക്സ് എഡിഷൻ ഞാൻ നിനക്ക് കാണിച്ച്. എന്റെ അമ്മ ദേഹം. ഓ
അതായത് ഈ കില്ലിംഗ് ജോക്കിന്റെ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. സോ ഇത് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റും ഇതാണ്. അത് മാത്രമല്ലടാ, വിന്റേജ് കില്ലിംഗ് ജോക്കും ഉണ്ട്. ഇത് അവര് പുതിയതായിട്ട് വരുന്നത്, ഇത് പഴയത്. ദിസ് ഇസ് ദ സ്ക്രിപ്റ്റ്. യാ മോനെ, പൊളിച്ചടിച്ചി അല്ലേ. താങ്ക്സ് ബ്രോ. ഇഷ്ടപ്പെട്ടില്ല, അത് മതി. ഓ എന്റെ അമ്മേ, ഒരു ചെറിയ സാധനം കൂടെ ഉണ്ട്. എന്റെ പൊന്ന് ബ്രോ, പെർഫ്യൂം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. മില്യൺ, 1 മില്യൺ. ഓ യെസ്, അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ. റോബോ മാൻ ആയിരുന്നു എന്റെ കയ്യിലുണ്ടായിരുന്നു. ബാറ്റ്മാൻ, താങ്ക്സ്. ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞ ഒരു സുഖം. താങ്ക്സ്. ഡാഷ് ബോർഡിനകത്ത് ഒരു സാധനം കൂടെ ഉണ്ട്. എന്നാണ് എന്റെ കൈയൊക്കെ വിറകുണ്ടേ. എന്റെ അമ്മേ, ഓ എടാ ഇത്, എടാ ഇത് ഗ്രാവിറ്റി എഡിഷൻ. കാർബൺ ഫൈബർ വരുന്ന. ഓ മൈ ഗോഡ്. നീ അന്നൊരു സ്റ്റോറി ഇട്ടിട്ട് ഒരു ഡാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ആലോചിച്ച് വെച്ചതാണ്. ഇതാണെങ്കിൽ ഞാൻ സനിക്ക് മേടിച്ചു കൊടുത്തത്. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ബിക്കോസ് എനിക്കെന്ത് പറയണോ. ഓ മൈ ഗോഡ്, താങ്ക്സ് ബ്രോ. ഇറ്റ്സ് എ ഗിഫ്റ്റ്. താങ്ക്സ് ബ്രോ. എന്റെ അമ്മേ, ഓവർ ലിമിറ്റ്സ് നിങ്ങളാ മറ്റേ വാക്കില്ലേ, എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചോളൂ. എന്റെ മറ്റേ പച്ചപ്പെട്ട എല്ലാവരും മേടിച്ച്, ഞാൻ വേറൊരു സാധനം മേടിച്ചായിരുന്നു. അതിന്റെ പ്രശ്നം, അതൊരു മാങ്കേര ഞാൻ കണ്ടായിരുന്നു. എം ജി ഗോസ് എന്ന് പറയുന്ന ഒക്കേഷണൽ വാച്ച് ആയി പോയി. നമുക്ക് എപ്പോഴും ഇട്ടടക്കാം. ഈശോക്ക് എന്ന് പറയുമ്പോ നമുക്ക് എല്ലാ ദിവസവും ഇട്ടടക്കാൻ പറ്റും. മനസ്സിനെ ആഗ്രഹിക്കുന്ന സാധനം വാങ്ങിച്ചു തരാന്ന് പറയുന്നതാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്. ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കിട്ടുമ്പോ ഭയങ്കര ഇതിന്റെ അപ്പുറം പിന്നെ ഞാൻ ഞെട്ടിച്ചിരിക്കും. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമോ, ഈ വ്ലോഗ് തുടങ്ങിയത് ഒരു വലിയൊരു, ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ ലൈവ് വന്നാൽ എന്നെ വിളിച്ചാലും, കാർത്തിക് ബ്രോ എന്തായി, എന്താണ് സീൻ. ഞാൻ പറയും, എടാ അവനിപ്പോ രണ്ടു ദിവസം ഷോ ഉണ്ട്, അപ്പൊ അതിന്റെ പുറകെയാണ്, പിന്നെ അവനൊരു ബ്രേക്ക് എടുക്കുകയാണ്. ആൾക്കാര് നമ്മളിൽ നിന്ന് ഒരുപാട്, ഞാൻ ഉൾപ്പെടെ ഉള്ളവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വെരി ഹാപ്പി മൂമെന്റ്. പിന്നെ അത് മാത്രമല്ല, മറ്റേ അൺബോക്സിംഗ് വീഡിയോ അടിക്കും. എനിക്കത് കിട്ടിയേ. പിന്നെയാണ് മനസ്സിലായത്, ബ്ലൂടൂത്ത് വെച്ച ഈ പാട്ട് കേൾക്കുള്ളൂ. എന്റെ അമ്മ, അതിന്റെ അകത്തൊരു ബെൽറ്റ് സാധനം ഉണ്ടായിരുന്നതാണ്. നമ്മളോ പക്ഷെ ഇത് ഒരുപാട് എഫർട്ട് ഉണ്ടായിരുന്നു. ഇതുപോലെ ക്രിയേറ്റേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഉണ്ടല്ലോടാ. അത് നല്ല, അത് യുഎസ് നിന്ന് വന്നതാണ് ആ സാധനം. ഓക്കെ, അങ്ങനെ അളി സർപ്രൈസ് സർപ്രൈസ് ആയടാ. നീ വന്നത് സർപ്രൈസ്. അന്ന് നീ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഇപ്പഴാണ് നമ്മൾ കാണുന്നത്. അന്ന് വന്ന് ഫുഡും കഴിച്ചിട്ട് പോയതാണ് കേസിന്, ഇന്നാണ് നമ്മൾ കാണുന്നത്. ഓൾമോസ്റ്റ് ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട് ലക്ഷ്മി. ഓ എടാ അടിപൊളിയല്ലേ, ഞാൻ തിരിച്ച് കേറണം. ഹൈ ലക്ഷ്മി ചേച്ചി, ചേച്ചി അടിപൊളിയാണ്. നമ്മൾ പറയുന്നതാണൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വരും. നല്ല ചേഞ്ച് ഉണ്ട്. നിങ്ങൾക്ക് അത് അധികം കാണാൻ പറ്റില്ല, പക്ഷേ ഒരു രണ്ടു മാസമൊക്കെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് വരും. എന്തായാലും വളരെ ഹാപ്പിയാണ്. നീ വന്നതില് ഭയങ്കര സന്തോഷം. കുറെ നാളായി ഞാൻ ഇന്നും കൂടെ ഒരു മറ്റേ ഇവന്റിൽ പോയപ്പോ എല്ലാരും ചോദിച്ചു, കാർത്തിക് ബ്രോ, എടാ കാർത്തിക് ഇപ്പൊ ബിസിയാണ്, ഇന്ന് ചെപ്പോ എറണാകുളം വരുമ്പോ കാണുമായിരിക്കും. ഇന്ന് തന്നെ വന്ന് വരും. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കുമ്പിടിയാ, ഞാൻ ഇങ്ങനെ ആയിരുന്നു, തല്ലിക്കൊന്നാലും ചാവില്ല. നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ പിന്നെ. ആൻഡ് ദാറ്റ്സ് ദ സ്റ്റോറി ഓഫ് ഞാൻ നമ്മുടെ സ്വന്തം അളിയന് സർപ്രൈസ് കൊടുക്കുന്നു.